എഴുന്നേൽക്കൂ. നദിയുടെ ഇരുവശങ്ങൾ എന്ന പോലെ വിഭജിച്ചിരിക്കൂ. വേഗം. ഭക്ഷണത്തിനുള്ള സമയമായി. പിന്നെ ഗുരുകുല കാര്യാലയത്തിൽ ഇതുവരെയും ദക്ഷിണ നൽകാൻ സാധിക്കാത്ത കുട്ടികൾ ഭക്ഷണ സമയത്ത് ഗുരുകുലത്തിന്റെ സമീപം പോലും കാണാൻ പാടുള്ളതല്ല. നിയമം നിയമം തന്നെയാണ്. നിയമപാലനം ധർമ്മവും. ഇവിടെ ഞാൻ നിന്നെ നമ്മുടെ തന്ത്രങ്ങളിൽ അകപ്പെടുത്തുന്നതാണ്. അതേസമയം അസുരരാജൻ അന്ധകന്റെ കെണിയിൽ അവിടെ പാർവതിയും. അസുരരാജൻ അന്ധകൻ വിജയിക്കട്ടെ. അസുരരാജൻ അന്ധകൻ വിജയിക്കട്ടെ. അസുരരാജൻ അന്ധകൻ. അസുരരാജൻ അന്ധകൻ. അസുരരാജൻ അന്ധകൻ. പാർവതി, ഇനി അല്പസമയം കൂടി മാത്രം. ഈ അന്ധകൻ നിന്റെ അരികിലേക്ക് വരികയാണ് നിന്റെ കൈലാസം സ്വന്തമാക്കാൻ. അസുരരാജൻ അന്ധകൻ. അസുരരാജൻ അന്ധകൻ. നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. അവിടേക്ക് നോക്കൂ. മുന്നോട്ട് പോകാം. ഈ ചിതകളിലെ അഗ്നി എങ്ങനെയാണ് ഇത്ര ഭയങ്കരമായി ജ്വലിക്കുന്നത്? സൈനികരെ, മുന്നോട്ട് പോകൂ. സേനാപതി ഋഷഭാസുര, ഈ അഗ്നിജ്വാലകൾ കാരണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. നമുക്കിപ്പോൾ പിന്നോട്ട് മാറി ഈ അഗ്നിജ്വാലകൾ ശമിച്ചതിന് ശേഷം മുന്നോട്ട് പോകാവുന്നതാണ്. അസംഭവ്യം. ഒരിക്കലുമില്ല. അസുരരാജൻ അന്തകൻ ഒരിക്കലും പിന്നോട്ട് പോവുകയില്ല. ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തിയിട്ടേ നിൽക്കുകയുള്ളൂ. മുന്നോട്ട് പോകൂ. ഇതാരുടെയോ തന്ത്രമാണ്? ആർക്കാണ് അന്തകന്റെ കോപത്തിനിരയാകേണ്ടത്? ആരാണത്? ഞാനാണ്. നശ്വരമായ ശരീരത്തോടെ കൈലാസത്തിലേക്ക് പോകുന്നു. ആരാണ് നീ? ഞാൻ ഈ ശ്മശാനത്തിന്റെ സംരക്ഷകൻ, നിങ്ങളുടെ മാർഗദർശി. എന്റെ മാർഗം ഞാൻ സ്വയം കണ്ടെത്തുന്നതാണ്. ഞാനില്ലാതെ എങ്ങനെയാണ് കൈലാസത്തിലേക്ക് പോവുക? നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുക? ഇവിടം വരെ വന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ. വഴിമാറ. നിനക്ക് നശ്വരമായ ശരീരത്തോടെ കൈലാസത്തിലേക്ക് പോകാൻ സാധിക്കില്ല. അങ്ങനെ ശരീരത്തോടുകൂടി പോകണമെന്നുണ്ടെങ്കിൽ കാമം, ക്രോധം, മോഹം, അഹങ്കാരം എല്ലാം ത്യജിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം നിനക്കവിടെ പോകാനായി നിന്റെ ശരീരം പോലും ത്യജിക്കേണ്ടതായി വരും. നീ സ്വയം ഈ ചിതയിൽ നിന്റെ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. ഒരിക്കലുമില്ല. ഒരിക്കലുമില്ല. ഞാൻ പാർവതിയെ ഈ ശരീരത്തോട് തന്നെ പ്രാപ്തമാക്കും. അസംഭവ്യം. അസംഭവ്യത്തെ ഞാൻ സംഭവ്യമാക്കുന്നതാണ്. ഞാൻ എന്റെ അസുരശക്തികളാൽ പാർവതിയെ ഇവിടെ എന്റെ അരികിലേക്ക് വിളിക്കും. എന്നിട്ട് പറയും, പാർവതി,
നിനക്ക് സന്തോഷകരമായ ഒരു സംയോഗത്തിനു വേണ്ടി എന്റെ അരികിലേക്ക് വരേണ്ടതുണ്ട്. നിൽക്കൂ. മഹാദേവനെയും മാതാവിനെയും സാക്ഷിയാക്കി പറയുന്നു, നിനക്ക് ഇവിടെ നിന്നും ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാനാവില്ല. ഇതെന്ത് സ്വപ്നമാണ്? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? മഹാദേവന്റെ അസാന്നിധ്യത്തിൽ ഇതെന്തൊരു പരീക്ഷണമാണ്? മാതേ, എന്തുണ്ടായി നന്ദി? അവിടുത്തെ അന്നപൂർണേശ്വരി രൂപത്തിലൂടെ കൈലാസത്തിലെ ഭക്ഷണത്തിന്റെ കുറവ് നികത്താറുണ്ട്. കൈലാസവാസികൾ അവരുടെ പങ്കിനെ ഇവിടേക്ക് വരാറുമുണ്ട്. പക്ഷെ ഇന്ന് ശ്മശാനത്തിന്റെ കാവൽക്കാരൻ എത്തിയിട്ടില്ല. മാതെ, ശാന്തനാകൂ നന്ദി. ഇവിടെ മഹാദേവന്റെ അസാന്നിധ്യത്തിൽ ഉത്തരവാദിത്വങ്ങൾ എന്റേതാണ്. സ്വസ്ഥനായിരിക്കൂ, എല്ലാം ശരിയാകുന്നതാണ്. ആദ്യം ആ സ്വപ്നം, ഇപ്പൊ ഈ കാളി രൂപം. ഞാൻ സ്വയം ഈ രൂപം കാണേണ്ടി വരുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? മാതേ, പ്രഭുവിന്റെ അസാന്നിധ്യത്തിൽ ഈ കാളി രൂപം. പ്രഭു അദ്ദേഹത്തിന്റെ ബാലരൂപത്തിൽ സർവ്വതും മറന്നിരിക്കുകയാണ്. ഇനി അവിടുന്നും കാളി രൂപം സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ അവിടുന്നും സംഹാരത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ഓർമ്മിക്കുകയില്ല. മാതേ, ശിവന്റെയും ശക്തിയുടെയും ഓർമ്മകൾ ഒരേ സമയം നഷ്ടമായാൽ മുഴുവൻ പ്രപഞ്ചവും അന്ധകാരത്തിലാകും. മാതെ, ശാന്തനാകൂ നന്ദി. എന്റെ മഹാദേവന്റെ അസാന്നിധ്യത്തിൽ ഉത്തരവാദിത്വങ്ങൾ എന്റേതാണ്. സ്വസ്ഥനായിരിക്കൂ, എല്ലാം ശരിയാകും. എന്തിനാണ് ഈ കാളി രൂപം? ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? മഹാദേവ, അങ്ങയുടെ അസാന്നിധ്യത്തിൽ എന്തിനാണ് കാളി പുറത്തു വരാൻ ആഗ്രഹിക്കുന്നത്? അവൾ പുറത്തേക്ക് വരികയാണെങ്കിൽ ആ കാളി രൂപത്തെ ആരാണ് ശാന്തയാക്കുക? എങ്ങോട്ടേക്കാണ് വിദൂഷക? ഭക്ഷണം കഴിക്കാൻ. എങ്കിൽ അങ്ങോട്ട് പോയിക്കോളൂ, സാധാരണക്കാർ കഴിക്കുന്നിടത്തേക്ക്. ഇത് ഞങ്ങളെ പോലെ വിശേഷപ്പെട്ടവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഭക്ഷണത്തിന് ഒരു ധർമ്മമേ ഉള്ളൂ, വിശപ്പകറ്റുക. അത് സാധാരണമായാലും ശരി,
വിശേഷപ്പെട്ടതായാലും ശരി, ഈ വിഭജനം ഭക്ഷണത്തെ അപമാനിക്കലാണ് മിത്രമേ. ഉപദേശിക്കേണ്ടതില്ല വീരനായക, ഇവിടെ നിന്നും പോകൂ, ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കൂ. മിത്രമേ, ഇവർ കഴിക്കുന്നത് കണ്ട് വീണ്ടും എന്റെ വിശപ്പ് കൂടിയിരിക്കുകയാണ്. നമുക്ക് എപ്പോഴാ ഭക്ഷണം ലഭിക്കുക? ഇപ്പോൾ. ഭക്ഷണം വിളമ്പിയാലും എന്ത്? ഈ ഭക്ഷണം നിങ്ങൾക്ക് നൽകാനാവില്ല, കാരണം ഇത് ഭക്ഷണം മാത്രമാണ് സർവരുടെയും വിശപ്പടക്കാനുള്ളത്. ഭക്ഷണത്തിന് നിറവും ജാതിയും ഉണ്ടാകില്ല. ഇവനിവിടെ നേതാവാകാൻ ഇറങ്ങിയിരിക്കുകയാണല്ലോ, ഇവനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഗുരുജി, ഗുരുജി, അനർത്ഥമുണ്ടായിരിക്കുന്നു ഗുരുജി. ഗുരുജി എല്ലാം കൈവിട്ട് പോയിരിക്കുന്നു. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി നമ്മുടെ ശാന്തിയും സമാധാനവും തകർക്കാൻ ശ്രമിക്കരുത്. പറയൂ, ഭക്ഷണശാലയിൽ നിന്നും എന്ത് വാർത്തയുമായാണ് വന്നിരിക്കുന്നത്? വളരെ മോശം വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് ഗുരുജി അങ്ങയുടെ അടുത്ത്. ഏത് കുട്ടികളാണ്? ദരിദ്രരായ ശിഷ്യരാണ് ഗുരുജി. അസംഭവ്യം. സംഭവ്യം. ഇതിന് നേതൃത്വം നൽകിയത് ആരാണ്? വേറെ ആരാണ് ഗുരുജി? ബാലശിവ. എന്താണിതൊക്കെ? എന്താണെന്ന്? എന്ത് സംഭവിച്ചു ആചാര്യ ദണ്ഡപാണി? ആചാര്യനും വിശക്കുന്നുണ്ടാവും, അതാ കോപിക്കുന്നേ. വന്നാലും ആചാര്യ, ഭക്ഷണം കഴിച്ചാലും. ശിവ, നിനക്കറിയുന്നതല്ലേ ഗുരുകുലത്തിലെ നിയമങ്ങൾ ലംഘിക്കുന്നത് അപരാധമാണെന്ന്. ആചാര്യ, ഏത് നിയമത്തിലാണോ വേർതിരിവിന്റെ അവസ്ഥ ഉണ്ടാവുന്നത് ആ നിയമം നിരർത്ഥകമാണ്. എന്റെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്, ജ്ഞാനം ഒരു തരത്തിലും വേർതിരിവുണ്ടാക്കുന്നില്ല. ഇത് ജ്ഞാനത്തിന്റെ ക്ഷേത്രവുമാണ്, പിന്നെ ഇവിടെ എങ്ങനെ വേർതിരിവ് വന്നു? സമൂഹത്തിൽ വലിയൊരു പരിവർത്തനത്തിന്റെ തുടക്കമാണിതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ മഹാദേവൻ ഇപ്പോൾ ദേവി അനസൂയയുടെ മകനായി വന്നിരിക്കുന്നത്. സന്തോഷം, അത്യധികം സന്തോഷം. എന്തിനെയാണോ നീ വേർതിരിവെന്ന് പറയുന്നത്, അതൊരിക്കലും വേർതിരിവല്ല, കൃതജ്ഞതയുടെ രൂപങ്ങളാണത്. ധനികരായ രക്ഷിതാക്കൾ ദാനം നൽകുന്നതിൽ നിന്നും ഇവിടെ അധ്യയനത്തിനെത്തുന്ന നിങ്ങളെപ്പോലുള്ള ദരിദ്രരായ കുട്ടികൾക്ക് കൂടി ഭക്ഷണം നൽകുന്നതിൻ്റെ കൃതജ്ഞത. ദേ നോക്ക്, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അപരാധം സംഭവിക്കരുത്. ക്ഷമിച്ചാലും ആചാര്യ, ദാനം നൽകുന്നവനും ദാനം സ്വീകരിക്കുന്നവനും ഇതേ സമൂഹത്തിന്റെ ഭാഗമാണ്. രണ്ടു കൂട്ടർക്കും സമൂഹത്തിൽ തുല്യ സ്ഥാനമാണ്. അതിനാൽ എന്ത് ലഭിക്കുന്നതിനും ആ തുല്യത ഉണ്ടാകണം. പിന്നെ ഇവരിൽ എന്ത് വ്യത്യാസമാണുള്ളത്? വ്യത്യാസമുണ്ട് ധനത്തിന്റെ, സമ്പന്നതയുടെ. ഈ ശ്രേഷ്ഠരും സമ്പന്നരുമായ കുട്ടികളുടെ കുടുംബങ്ങളിൽ നിന്ന് ദാനം ലഭിക്കുന്നില്ലെങ്കിൽ ദേ ഈ ഭക്ഷണശാല മാത്രമല്ല ഗുരുകുലം തന്നെ അടയ്ക്കേണ്ടതായി വരും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ആചാര്യ. എന്റെ അമ്മയെ ഗുരുകുലം സ്ഥാപിച്ചത് സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും വിദ്യ ലഭിക്കണമെന്ന ഉദ്ദേശത്തിലാണ്. ഞാൻ അമ്മയുടെ സമർപ്പണം വൃതാവിലാവാൻ അനുവദിക്കുകയില്ല. ശിവ, ഗുരുകുലം വാക്കുകളിലൂടെ മുന്നോട്ട് പോകില്ല,
ഗുരുകുലം മുന്നോട്ടു പോകാൻ വേണ്ടത് ധനമാണ്, സമ്പത്താണ്. ഞാൻ കൊണ്ടുവരാൻ ധനം. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഭിക്ഷ വാങ്ങാവുന്നതാണ്. ഗുരുകുലത്തിലെ ഭണ്ഡാരം ഞാൻ നിറയ്ക്കുന്നതാണ്. ഇവിടുത്തെ ഈ വേർതിരിവ് എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതാണ്. ശിവ, ശരിക്കും നിനക്കറിയാമോ ഭിക്ഷാടനം എന്നാൽ എന്താണെന്ന്? ഭിക്ഷാടനത്തിന്റെ നിയമം അനുസരിച്ച് ഒരു കുട്ടി ഒരു ദിവസം ഒരു സ്ഥലത്ത് നിന്നേ ഭിക്ഷ സ്വീകരിക്കാൻ പാടുള്ളൂ. അതും 3 പ്രാവശ്യം അപേക്ഷിക്കണം. ഭിക്ഷ കിട്ടുകയാണെങ്കിൽ നല്ലത്, ഇനി കിട്ടിയില്ലെങ്കിലോ അതും നല്ലത്. അപ്രകാരം ലഭിക്കുന്ന ഭിക്ഷ കൊണ്ട് നീ എന്നാണോ ഈ ഗുരുകുല ഭണ്ഡാരം നിറയ്ക്കുന്നത്, അന്നു മുതൽ നിങ്ങൾക്ക് വേർതിരിവില്ലാതെ തന്നെ സമമായി ഭക്ഷണം നൽകുന്നതുമായിരിക്കും. എന്തുണ്ടായി മഹാനായക? എന്താണ് മൗനം പാലിക്കുന്നത്? നിയമം കഠിനമാണോ അതോ ഭണ്ഡാരം നിറയ്ക്കുന്നത് അസംഭവ്യമാണോ? അല്ല മിത്രമേ, നിയമങ്ങളും കഠിനമല്ല, ഗുരുകുലത്തിലെ ഭണ്ഡാരം നിറയ്ക്കുന്നതും കഠിനമല്ല. ഞാൻ തയ്യാറാണ് ആചാര്യ. ഇതായിരുന്നു എനിക്കും വേണ്ടത്. നീ നിന്റെ മാതാവ് അനസൂയയിൽ നിന്നും എത്രത്തോളം അകലുന്നുവോ, ആ അവസരത്തിൽ എനിക്കെന്റെ തന്ത്രങ്ങളാൽ നിന്റെ അസ്തിത്വം നശിപ്പിക്കാൻ സാധിക്കും. ആചാര്യൻ വിദ്യാധര, അങ്ങ് ഈ സമയത്ത് ബാലകന്മാരോടൊപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? എല്ലാം ശുഭകരമാണ് ദേവി അനസൂയ. ഞാനൊരു ശുഭകരമായ വാർത്ത നൽകാനാണ് ഇവിടേക്ക് വന്നത്. എന്ത് ശുഭവാർത്തയാണ്? ശിവൻ ഗുരുകുലത്തിൽ നല്ല മാറ്റങ്ങൾക്കുള്ള നാന്ദി കുറിച്ചിരിക്കുകയാണ്. അതെയോ? അങ്ങനെ എന്താണ് എന്റെ ശിവ ചെയ്തത്? ഗുരുമാതേ, ശിവൻ ഞങ്ങളെ പോകുന്നതിൽ നിന്നും തടഞ്ഞു. മാത്രമല്ല, മിത്രം കാരണം ഭക്ഷണത്തിനുള്ള വേർതിരിവും ഇല്ലാതായി. അതെയോ? അതേ ഗുരുമാതെ, ഇന്ന് ശിവ കാരണം ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു.